സതീഷൻകുട്ടി അബ്രഹാം, മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സതീഷൻകുട്ടി അബ്രഹാം, വി ഡി സതീശന്റെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തെ ആരോഹണം താങ്കൾ എങ്ങനെ കാണുന്നു? മാറ്റം എന്ന് പറയുന്ന വാക്കിന് എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് രമേശൻ ഇത്രയും പിന്നെ സതീശനും തമ്മിലുള്ള പ്രായ വ്യത്യാസം എന്താ, ഒരു തലമുറ മാറ്റം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, 32-ാമത്തെ എ കെ ആന്റണി കെ പി സി പ്രസിഡന്റായ കഥകളൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ പലപ്പോഴും പറയുന്നുണ്ട്. അതൊരു തലമുറ മാറ്റമായിരുന്നു. ഒരു വലിയ മുതിർന്ന ഒരു നേതാക്കളെ മുഴുവൻ മാറ്റിക്കൊണ്ട് ഒരു പുതിയ തലമുറ കോൺഗ്രസിന്റെ തലപ്പത്തേക്ക് കടന്നു വന്ന ഒരു ഒരു ചരിത്രമുണ്ട്. അത് ഇതുമായിട്ടൊന്നും യാതൊരു ചാമ്യവുമില്ല. കുറെ കാലം കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രതിപക്ഷ നേതാവായിരുന്ന, അതിനു മുമ്പ് ആഭ്യന്തരമന്ത്രിയായിരുന്ന, അതിനു മുമ്പ് കെ പി സി സി പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തല ദീർഘകാലം കോൺഗ്രസിന്റെ തലപ്പത്ത് പല പദവികളിലിരുന്ന ആള് ഇപ്പോൾ മാറുന്നു. ആ മാറുമ്പോൾ പകരം വി ഡി സതീശൻ വരുന്നു എന്നതിനപ്പുറത്ത് ഇതിനെ ഒരു തലമുറ മാറ്റം എന്നൊക്കെ പറയുന്ന വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ട് എന്നിരിക്കുന്നത്. ഒരു പുതിയ പുതിയ ആൾ വരുന്നു. അതായത് എന്തുകൊണ്ടാണ് പുതിയ ആൾ വരുന്നത്? രമേശ് ചെന്നിത്തല ഒരു മോശപ്പെട്ട ആളായിട്ടല്ല, ഒരു നല്ല പ്രതിപക്ഷ നേതാവ് അല്ലായിരുന്നു ആയിരുന്നില്ല എന്ന് ആരും പറയില്ല. പക്ഷെ എന്താണ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ വിജയത്തിലേക്ക് നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹം വീണ്ടും അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അതുകൊണ്ട് തന്നെ തോറ്റ ഒരു പ്രതിപക്ഷ നേതാവിനെ അല്ലെങ്കിൽ തോറ്റ ഒരു കെ പി സി സി പ്രസിഡന്റിനെ അവരെ മാറ്റുന്നതിൽ അത്ഭുതങ്ങളൊന്നുമില്ല. ഒരു പുതിയ ആൾ വരുന്നു, 21 പേരെ ഉള്ളൂ കേരളത്തിലെ കോൺഗ്രസിലെ ഇപ്പോൾ നിയമസഭാ കക്ഷിയുള്ള. ആ 21 പേരിൽ മികച്ച ഒരാൾ എന്ന് ഹൈക്കമാൻഡ് കണ്ടെത്തിയ ഒരാളെ പുതുതായിട്ട് വരുന്നു. അത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം ശുഭോദർക്കമായ ഒരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു വലിയ മാറ്റമാണത്. അങ്ങനെ ഒരു മാറാൻ തയ്യാറായി. അത് ഒരുപക്ഷെ എൽ ഡി എഫ് അല്ലെങ്കിൽ പിണറായി വിജയൻ കാണിച്ചു കൊടുത്തൊരു മാതൃക മുമ്പിലുള്ളത് കൊണ്ടും കൂടെ ആവാം. എന്താണെങ്കിലും ആ ഒരു പുതിയ നേതൃത്വം വരുന്നു എന്നുള്ളത് ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ഉമ്മൻചാണ്ടി അവസാന ഘട്ടം വരെ രമേശ് ചെന്നിത്തല തന്നെ പ്രതിപക്ഷ നേതാവായി തുടരട്ടെ എന്ന് പറഞ്ഞു എന്നാണ് മാധ്യമ വാർത്തകൾ. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം താൻ ഒഴിയുന്നില്ല എന്ന നിലപാടെടുത്തു. ചില വാർത്തകളെ നമ്മൾ ഉദ്ധരിക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇനി അഥവാ എൻ്റെ സമ്മതമില്ലാതെ എന്നെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയാണെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്ന ഭീഷണി വരെ മുഴക്കിയെന്നാണ്. അതിൻ്റെയൊക്കെ ശരി തെറ്റുകളെക്കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. പറഞ്ഞു എന്നോ പറഞ്ഞില്ല എന്നോ നമുക്ക് വാദിച്ചുകൊണ്ടേയിരിക്കാം. പക്ഷേ ഇവിടെ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, രമേശ് ചെന്നിത്തലയുടെയും ഉമ്മൻചാണ്ടിയുടെയും പിന്തുണ ഇല്ലാതെ ഒരാൾ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് വന്നാൽ ആ ആൾക്ക് ആ ആളാണല്ലോ മുന്നിൽ നിന്ന് കോൺഗ്രസിനെ നയിക്കേണ്ടത്. പാർലമെന്ററി പാർട്ടി നേതാവാണ് എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ മുന്നിൽ നിന്ന് നയിക്കാനുള്ള ആത്മബലം ഇവർക്കുണ്ടാകുമോ? രണ്ട് മൂന്ന് കാര്യങ്ങൾ നിരീക്ഷിപ്പ് എന്നോട് ചോദിച്ചു. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് രമേശ് രാജഭീഷണി മുടക്കിയോ, എനിക്ക് അതിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. പക്ഷെ അവസാന നിമിഷം വരെ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല കെ പി സി നിയമസഭാ കക്ഷി നേതാക്കളുടെ കാര്യത്തിൽ വാശി പിടിച്ചു എന്ന് പറയുന്നത് അങ്ങേ അറ്റം തെറ്റായ കാര്യമാണ്. ഞാൻ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു. ഉമ്മൻചാണ്ടി പറയുന്നതിനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം പറഞ്ഞില്ല എന്ന് പറയില്ല. അദ്ദേഹം പറഞ്ഞത് പിന്നെ ഈ ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ ഇവിടെ വന്ന് എം എൽ എമാരോട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഗ്രൂപ്പും ഒരുപക്ഷെ ഒരേ അഭിപ്രായം അതിൽ ഭൂരിപക്ഷവും പറഞ്ഞിട്ടുണ്ടാകാം. അതിനുശേഷം അദ്ദേഹം ഹൈക്കമാൻഡിൽ ഒരാളുമായിട്ടും സംസാരിച്ചില്ല എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹം പറയുന്നതിനെ ഞാൻ വിശ്വസിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഒരു പുതിയ മാറ്റത്തിന് വേണ്ടി എല്ലാവരും പറയുമ്പോൾ ഉമ്മൻചാണ്ടി അങ്ങനെ ഒരു നിലപാടെടുത്തൊരു കാരണമുണ്ട്. ആ കാരണം നമ്മൾ കാണാതിരിക്കാൻ പറ്റുന്നത് കാരണം ആ കാരണം എന്താണെന്ന് ചോദിച്ചാൽ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ഇവിടെ യു ഡി എഫിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രചാരണത്തിന് നേതൃത്വം കൊടുത്ത അങ്ങനെ നേതൃത്വം കൊടുത്ത സമിതിയുടെ ചെയർമാനായിരുന്നു ആ ഉമ്മൻചാണ്ടി. ഇവിടെ രമേശ് ചെന്നിത്തല മാറുന്നത് യു ഡി എഫിനെ വിജയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല, കോൺഗ്രസിനെ വിജയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുള്ള ഒരു കാരണം പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ അതേ ഉത്തരവാദിത്വം അതിന്റെ ഒരു പങ്ക് വഹിക്കുന്ന ഉമ്മൻചാണ്ടി ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പേരിൽ രമേശ് മാറണം എന്ന് പറയുന്നത് ധാർമ്മികമല്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ ആ നിലപാടിനെ പിന്താങ്ങുന്നു. പക്ഷേ മാറണം എന്നുള്ളത് തന്നെയായിരുന്നു എന്റെ അഭിപ്രായം. മാറി എന്നുള്ളതാണ് സത്യം. അതിൽ ഉമ്മൻചാണ്ടിയെ ഭരിക്കുന്നത് ശരിയല്ല, അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം ഞാൻ ഇപ്പോഴും പറയുന്നു, അത് ഉമ്മൻചാണ്ടിയുടെയും രമേശിന്റെയും പിന്തുണയില്ലാതെ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രമേശ് ചെന്നിത്തല തുടരാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, എ ഗ്രൂപ്പിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥി ഈ നേതൃസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അത് അപ്പുറത്ത് രമേശ് അപ്പുറത്ത് സതീശനായിരുന്നെങ്കിൽ തീർച്ചയായും സതീശന്റെ
രമേശിന്റെ പിന്തുണ സതീശന് തന്നെ ആയിരിക്കുമായിരുന്നു കാര്യം. എനിക്ക് ഞാൻ സംശയമില്ല. അതുകൊണ്ട് ഈ രണ്ട് നേതാക്കളുടെയും പിന്തുണ ഇല്ലാതെയാണ് വരുന്നത് എന്ന് പറയുന്നതിനെത്രത്തോളം അർത്ഥമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. രമേശ് തുടരാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവും, രമേശ് വരുന്നതാണ് നല്ലതെന്ന് ഉമ്മൻചാണ്ടി ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷേ ഞാൻ അവിടെ കാണുന്ന വളരെ ഗൗരവമായ ഒരു കാര്യം, ഈ 21 അംഗ ഡി എൽ പി ആ കോൺഗ്രസ് ലെജിസ്ലേച്ചർ പാർട്ടിയാണ് ഉള്ളത്, അവിടെ ഒരു ഡിവിഷൻ ഉണ്ടായി. അതിനൊരു നല്ല ശതമാനത്തിന്റെയും പിന്തുണയോടെ അല്ല അദ്ദേഹം വരുന്നത്. ഞാൻ മനസ്സിലാക്കിയ നികേഷേ, ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഖാർഗെയും മറ്റും വരുമ്പോൾ സംസാരിക്കുമ്പോൾ പാർലമെന്ററി പാർട്ടിയിലെ ഭൂരിപക്ഷം രമേശിനെ വേണ്ടിയാണ്, രമേശിന്റെ പേരാണ് പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 4 അംഗങ്ങൾ ഹൈക്കമാൻഡിന്റെ തീരുമാനം സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഭൂരിപക്ഷം ഇല്ലെന്നാണ് എന്റെ ഒരു കണക്കുകൂട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നതും, അത് ശരിയാണെന്നാണ് എനിക്ക് കിട്ടിയ വളരെ വിശ്വാസയോഗ്യമായി കിട്ടിയ വാർത്ത. അത് അപ്പോൾ പക്ഷേ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. നമുക്കറിയാം ആ ഡി എൽ പിയുടെ യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ ഉമ്മൻചാണ്ടിനെ പുറമെ അവതരിപ്പിച്ചു, തീരുമാനം എടുക്കാനുള്ള ചുമതല ഹൈക്കമാൻഡിന്റെ വിട്ടുകൊടുത്തു, ഏൽപ്പിച്ചു. അങ്ങനെയാണ് തീരുമാനം വരുന്നത്. പുതിയ സാഹചര്യത്തിൽ ഇതാണ് ശരിയായ തീരുമാനം, അതാണ് എന്റെ അഭിപ്രായം. പക്ഷേ ഈ ഒരു 21 പേര് മാത്രം അടങ്ങുന്ന ഈ പാർലമെന്ററി പാർട്ടിയിലെ മുഴുവൻ ആളുകളുടെയും അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷത്തിന്റെ പിന്തുണ സതീശനില്ല എന്നുള്ള തുടക്കത്തിലെ ഒരു പോരായ്മയായിരിക്കാം. പക്ഷേ സതീശനെ പോലൊരാൾക്ക് മുഴുവൻ അംഗങ്ങളുടെയും വിശ്വാസം അർജിച്ചുകൊണ്ട്, ഉമ്മൻചാണ്ടിയുടെയും രമേശിന്റെയും വിശ്വാസം അർജിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം.